വൈറ്റ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വോളണ്ടറി ആയിട്ട് ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര അടക്കണം എന്ന് ഗവൺമെന്റ് ഇങ്ങോട്ട് പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ എത്ര ഇൻകം എത്രയാണെന്ന് ഗവൺമെന്റ് ഇങ്ങോട്ട് പറയുന്നതോ അല്ല, പകരം നമ്മളായിട്ട് വോളണ്ടറി ആയിട്ട് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ഇൻകം ഇത്രയാണ്, അതിന് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഇത്രയാണ്, സോ അതിൻ്റെ ബേസിൽ ഇത്ര ടാക്സ് ഞാൻ അടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വോളണ്ടറി ആയിട്ട് ഗവൺമെന്റിലേക്ക് ഇൻകം ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ വോളണ്ടറി ആയിട്ട് ഫയൽ ചെയ്യുന്നു, നമ്മളെ വിശ്വസിക്കുകയാണ് ശരിക്കും ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അതേസമയം ഇതിനെ ട്രാക്ക് ചെയ്യാൻ, വലിയ ഇടപാടുകളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. നമുക്കറിയാം, നമ്മൾ വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വലിയ എമൗണ്ട് 50,000 രൂപയിലധികം നമ്മൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ 50,000 രൂപയിലധികം വന്നിട്ടുള്ള പർച്ചേസുകൾ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഷെയറുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇങ്ങനത്തെ പല ഇടപാടുകൾക്കും നമ്മുടെ പാൻ കാർഡും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കും. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ഡീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇതിലെല്ലാം നമ്മുടെ പാൻ കാർഡ് നമ്മൾ മെൻഷൻ ചെയ്യും. നമ്മുടെ പാനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. ഡിജിറ്റലായിട്ട് കൂടുതൽ ഇടപാടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ഇടപാടുകൾ പോലും പലപ്പോഴും നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാങ്കിൽ വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡായി പോകുന്നുണ്ട് അല്ലെങ്കിൽ റെക്കോർഡാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വിട്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രീതിയിലുള്ള ഇടപാടുകളെ ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ എത്രത്തോളം ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ലിമിറ്റേഷൻ വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തന്നെയാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് വരുമാനമായിട്ട് വന്നിട്ടുള്ളതും അല്ലെങ്കിൽ പല രീതിയിലുള്ള എമൗണ്ടുകൾ ഇതിൽ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് വരുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, അത് വീണ്ടും നമ്മൾ പിൻവലിച്ചിട്ട് അതേ എമൗണ്ട് തന്നെയായിരിക്കും പിന്നെയും അതിലേക്ക് ഇടുന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്യാഷ് ആയിട്ട് നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറും. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൽ 50 ലക്ഷത്തിലധികം നമ്മൾ ക്യാഷ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പിൻവലിച്ചാലും അതുപോലെ തന്നെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നുള്ള, അതായത് ബാങ്കുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെ ഡീറ്റെയിൽസ് കൈമാറും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ വസ്തു വാങ്ങുന്നതാണ്. വസ്തു വാങ്ങും വിൽക്കും, നമ്മുടെ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, സ്ഥലം, ലാൻഡ്, അതുപോലെ നമ്മുടെ ബിൽഡിങ്ങുകൾ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, അല്ലാത്ത ബിൽഡിങ്ങുകൾ, ഇങ്ങനത്തെ പലതും നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ മാർക്കറ്റ് വാല്യൂവും നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാല്യൂവും തമ്മിലുള്ളൊരു മാറ്റമുണ്ടാവും. ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാല്യൂ 30 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, ഈ 30 ലക്ഷത്തിൽ കൂടുതലായിട്ട് എന്തൊക്കെ ഇടപാടുകളുണ്ടോ, ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഇത് വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസ്, വിൽക്കുന്ന ആളുടെ ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ഗവൺമെൻറ്റിലേക്ക്, അതായത് IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു രജിസ്ട്രാറ് കൈമാറും. അതുപോലെ നമ്മൾ FD ഓപ്പൺ ചെയ്യുമ്പോൾ, 10 ലക്ഷത്തിൽ കൂടുതലുള്ള FD ഓപ്പൺ ചെയ്യുമ്പോൾ, അത് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്താലും ട്രാൻസ്ഫർ ചെയ്താലും, അത് നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ DD ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ കൈമാറും. അതുപോലെ നമുക്കറിയാം, പുതിയതായിട്ട് വന്നിട്ടുള്ള 1% TDS, നമ്മൾ 50 ലക്ഷത്തിലധികം കൂടുതൽ എമൗണ്ട് വരുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങും, അതിൻ്റെ കൂടെ പുതുതായിട്ട് വന്നിട്ടുള്ള 1% GCS, 1% TCSഉം അതുപോലെ തന്നെ 0.1% TCSഉം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 1% TCS അല്ലെങ്കിൽ 0.1% TCSന്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾക്ക് സെയിൽ ചെയ്യുന്ന പാർട്ടി ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുപോലെ നമുക്ക് ഫയൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ 10 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇടപാടുകൾ, ഈ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കമ്പനീസ് IT ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറേണ്ടത്, ഇതിലും നമ്മളുടെ ഇടപാടുകൾ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡിനുള്ള പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡിനുള്ള ഒരു 1 ലക്ഷം രൂപയിലധികം നമ്മൾ ക്രെഡിറ്റ് കാർഡിന് ക്യാഷ് ആയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസും ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു ഇടപാടെന്ന് വെച്ചാൽ ഫോറിൻ കറൻസി ഡീലിംഗ് ആണ്. 10 ലക്ഷം രൂപയിലധികം
വാല്യൂ, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ വരുന്ന ഫോറിൻ കറൻസിയുടെ പർച്ചേസ് സെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഇതുപോലെ തന്നെ എക്സ്ചേഞ്ചുകൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, നമ്മൾ പല ഇടപാടുകൾക്കും നമ്മുടെ പാൻ കാർഡും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പല രീതിയിലും പല സ്ഥലങ്ങളിലും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയതായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ ഫോറിൻ ട്രിപ്പുകൾ, ഫോറിൻ യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോറിൻ ട്രിപ്പിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മുടെ പല ഇടപാടുകളും ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രാക്കിംഗ് സിസ്റ്റമാണ്, ശരിക്കും വോളണ്ടറി, നമ്മുടേതായ ഒരു രീതിയിൽ നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതും പേയ്മെൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതെല്ലാം ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ ഐ ടി ഫയൽ ചെയ്യാനും നമുക്ക് എന്താണ്, ഐ ടി ഫയൽ ചെയ്യാനുള്ളൊരു ഇൻകം നമുക്കുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ ഐ ടി ഫയൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് ഇല്ലാത്തതായിട്ടും വലിയ എമൗണ്ടുകളുടെ ഡീലിംഗ്സ് ഉണ്ടാവാം. ഈ രീതിയിലുള്ള രജിസ്ട്രേഷൻസ് മറ്റു വിഷയങ്ങളെല്ലാം വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഐ ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഐ ടിയുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യാനും എല്ലാം മറ്റാളുകളെ ഏൽപ്പിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഇടപാടുകളും വലിയ ഇടപാടുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നൽകണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട നമ്മുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പ്രധാനമായും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.